വളരെ മോശമായാണ് ഞങ്ങളോട് പെരുമാറിയത്. പക്ഷേ അയാൾ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അച്ഛൻ്റെ മരണത്തിന് ബോഡി കാണാൻ പോലും ഈ വീട്ടിൽ കയറാതെ വളരെ മോശമായിട്ടാണ് അവരോട് അന്ന് പെരുമാറിയത്. അമ്മ അടിക്കാൻ ചെല്ലുകയും മോൾ ഉൾപ്പെടെ കൊച്ചുമോൾ ഉൾപ്പെടെ ഞങ്ങളെവിടെ ഇറക്കി വിട്ട് പട്ടി അഴിച്ചു വിടുമെന്നൊക്കെ വരെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളായിട്ടാണ് ഇന്ന് എനിക്ക് അനിതയെ തോന്നിയത്. നമസ്കാരം. കുട്ടിയെ കടത്തിക്കൊണ്ടു പോയ കേസിലെ സൂത്രധാര പത്മകുമാറിൻ്റെ ഭാര്യ അനിതകുമാരിയാണ്. കേസിൻ്റെ രണ്ടാം പ്രതിയാണ് അനിതകുമാരി. കേസിൽ കുടുങ്ങിയതോടെയാണ് അനിതകുമാരിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പുറം ലോകം അറിയുന്നത്. സ്വന്തം അച്ഛൻ മരണപ്പെട്ടിട്ട് പോലും വീട്ടിൽ വരാത്ത വ്യക്തിയാണ് അനിതകുമാരി. അനിതകുമാരിയെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുകയാണ് സ്ഥലത്തെ വാർഡ് മെമ്പർ. അവരുടെ വാക്കുകളിലേക്ക്, സംഭവവുമായി ബന്ധപ്പെട്ട അനിതകുമാരിയുടെ കുടുംബ വീടാണിത്. ഇവിടെ ഈ വീട്ടിൽ അമ്മ 65 വയസ്സുള്ള അമ്മ മാത്രമാണ് താമസിക്കുന്നത്. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ്റെ മരണ സമയത്ത് പോലും ഈ വീട്ടിൽ വരാതെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഞാനും അമ്മയും കൂടെ ആ വീട്ടിൽ ചെല്ലുകയും വളരെ മോശമായാണ് ഞങ്ങളോട് പെരുമാറിയത്. വളരെ മോശമായി അമ്മ അടിക്കാൻ ചെല്ലുകയും മോൾ ഉൾപ്പെടെ കൊച്ചുമോൾ ഉൾപ്പെടെ ഞങ്ങളെവിടെ ഇറക്കി വിട്ട് പട്ടി അഴിച്ചു വിടുമെന്നൊക്കെ വരെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളായിട്ടാണ് ഇന്ന് എനിക്ക് അനിതയെ തോന്നിയത്. ഇവിടെ പക്ഷേ ഈ മുതലെല്ലാം കുറച്ച് വിറ്റുകൊണ്ട് പോയി, ബാക്കി അവരുടെ പേര് തന്നെയാണ്. ഇപ്പം പാവപ്പെട്ട അമ്മയ്ക്ക് അമ്മയെ സംരക്ഷിക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയിലാണ്. ഒരു മകൻ കൂടിയുണ്ട്. ഈ സ്വത്തെല്ലാം അനിതയ്ക്ക് കൊടുത്തതുകൊണ്ട് ആ മകന് പോലും ആ മാതാപിതാക്കളോട് ദേഷ്യമായിട്ടാണ് പല കാര്യങ്ങളും കാണിക്കുന്നത്. എങ്കിലും അന്ന് ആ ആശുപത്രി ചിലവെല്ലാം തന്നെ ആ മകനാണ് നിർവഹിക്കേണ്ടി വന്നത്. ഈ വിറ്റ പൈസ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരുടെ ചിലവുകളെല്ലാം തന്നെ ഈ അനിതയും ഹസ്ബൻഡും കൂടെ വഹിച്ചുകൊള്ളാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റ് പ്രകാരമാണ് ആ പൈസ അവർ വാങ്ങിക്കൊണ്ടുപോയി. പക്ഷേ അത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അച്ഛൻ്റെ മരണത്തിന് ബോഡി കാണാൻ പോലും ഈ വീട്ടിൽ കയറാതെ വളരെ മോശമായിട്ടാണ് അവരോടന്ന് പെരുമാറിയത്. ഞാനും അമ്മയും കൂടെ ആ വീട്ടിൽ ചെല്ലുമ്പോഴുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായും നമ്മളോട് ഇടപെടുന്നത് പോലും ആ എന്താ പറയുക, ചെന്ന ഞങ്ങളെന്തോ കുറ്റം ചെയ്ത രീതിയിലും അതുപോലെ തന്നെയാണ് അമ്മയെ പിടിച്ചു തള്ളാൻ ശ്രമിച്ചിട്ട് പട്ടി അഴിച്ചുവിടുമെന്നുള്ള രീതിയിലാണ് ഞങ്ങളന്ന് ആ സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അതിനോടൊപ്പം കളക്ടർക്ക് പരാതി കൊടുത്തു. നിയമപരമായ യാതൊരു സംരക്ഷണം അന്ന് അമ്മയ്ക്ക് കിട്ടിയില്ല. പക്ഷേ വളരെ ക്രിമിനൽ മൈൻഡുള്ള ഒരു രീതിയിലാണ് അന്ന് എനിക്ക് അവരെക്കുറിച്ച് ബോധ്യപ്പെട്ടത്. അനിതകുമാരി പ്രീ ഡിഗ്രിക്ക് കൊല്ലത്ത് പഠിക്കുന്ന കാലത്താണ് പത്മകുമാറുമായി കാണുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും. പിന്നീട് വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് പത്മകുമാറിനൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു. ഏകദേശം 2 മാസക്കാലത്തിന് ശേഷം വീട്ടുകാരിടപെട്ട് പിന്നീട് കല്യാണം നടത്തിക്കൊടുത്തു. പിന്നീട് ഇരു കുടുംബങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലാവുകയും ചെയ്തു. 3.5 വർഷം മുമ്പ് പത്മകുമാറിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനായി അനിതകുമാരി തന്ത്രത്തിൽ പിതാവിൻ്റെ കയ്യിൽ നിന്ന് വീടും വസ്തുവും എഴുതി വാങ്ങിച്ചു. 2 വർഷത്തിന് ശേഷം തിരികെ എടുത്തു തരാമെന്ന് പറഞ്ഞായിരുന്നു എഴുതി വാങ്ങിയത്. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും എടുത്തു നൽകാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ അനിതകുമാരിയുമായി സ്ഥിരം വഴക്കായിരുന്നു. അതിനുശേഷം പിന്നീട് അനിതകുമാരി കുടുംബ വീട്ടിലേക്ക് പോകാതെയായി. 2 വർഷം മുമ്പാണ് അനിതകുമാരിയുടെ അച്ഛൻ മരിച്ചത്. എന്നാൽ അച്ഛൻ മരിച്ചിട്ട് പോലും ഈ വീട്ടിലേക്ക് പിന്നീട് അനിതകുമാരിയും മകളും ഭർത്താവുമൊന്നും വന്നില്ല.